മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുമോ? അവർക്കതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ സാഹചര്യവും തൽക്കാലമില്ല. അനിൽ ആന്റണിക്ക് പിന്നാലെ കോൺഗ്രസ് വിട്ട് പത്മജ ബി ജെ പിയിലേക്ക് വന്നു. തൻ്റെ പിന്നാലെ ഇനിയും പല മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പോൾ മുതൽ രാഷ്ട്രീയ കേരളം ചികയുകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ആരൊക്കെ എവിടേക്കുണ്ട്, അതിലാരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നു? തിരക്കി നോക്കിയപ്പോൾ ഇപ്പോൾ ലൈവായുള്ളത് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മക്കൾ. അവിടെയാണ് പത്മജയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആ കുത്തിത്തിരിപ്പ്. പത്മജ ഉന്നം വെച്ചത് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മനെയായിരുന്നു. എന്നാൽ താൻ അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വ്യക്തമായ മറുപടി നൽകി അച്ചു ഉമ്മൻ ആ അധ്യായം അവസാനിപ്പിച്ചു. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് വിടുമെന്ന് പത്മജ സ്വപ്നം കണ്ടതായിരിക്കണം. പറയാൻ ധൈര്യമില്ലാത്തതിനാലും പറഞ്ഞാൽ തിരികെ പല ഇരട്ടികളെ തിരികെ കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാലും ഇടതു മുഖ്യമന്ത്രിമാരുടെ മക്കളെ പരാമർശിക്കാൻ പത്മജ തൽക്കാലം ധൈര്യം കാട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടിയാണെങ്കിൽ തൻ്റെ മക്കളെ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയം കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോഴും ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടി ഇടപെട്ട് ഡൽഹിയിൽ ജെ എൻ യുവിൽ പഠിക്കാൻ വിട്ടതും. ഉമ്മൻചാണ്ടിയുടെ ഏതാണ്ട് അവസാന കാലത്താണ് ചാണ്ടി ഉമ്മൻ കേരളത്തിലേക്ക് എത്തിയത്. ആ ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനോ അച്ചു ഉമ്മനോ എന്തായാലും ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് പത്മജയ്ക്ക് ഉറപ്പാണ്. എങ്കിലും കാടടച്ചൊരു വെടിവെക്കുക തന്നെയാണ് പത്മജയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ ബി ജെ പിയിലെത്തി അവിടുത്തെ രീതികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്മജയ്ക്ക് ചുറ്റും ശത്രുക്കൾ നിറയുന്നു എന്നതാണ് ഏറെ സങ്കടകരം. പത്മജയുടെ വരവുണ്ടാക്കിയ ഓളത്തിന് തടസ്സമിട്ടുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം സി കെ പത്മനാഭൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? അനിൽ ആന്റണിയും അബ്ദുള്ളക്കുട്ടിയും പത്മജയും ഒക്കെ ബി ജെ പിയിലേക്ക് വരുന്നത് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ കണ്ടിട്ട് തന്നെയാണ്. ഇങ്ങനെ പോയാൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരിടത്തും വിജയിക്കാനാകില്ലെന്ന് പത്മജയ് ഇരുത്തിക്കൊണ്ട് തന്നെ കാസർഗോഡ് സി കെ പത്മനാഭൻ തുറന്നു പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂപ്പന്മാരില്ല. മറ്റു പാർട്ടികളിൽ നിന്നും ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വന്നാൽ വീട്ടുകാരെന്നല്ല, അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ല എന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം പത്മജയിലൂടെയെങ്കിലും തിരിച്ചറിയണം. പത്മജയെ ഇരുത്തിക്കൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാസർഗോഡ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉദ്ഘാടകയാക്കിയ ആ വിഷയത്തിൽ സി കെ പത്മനാഭൻ്റെ കടുത്ത നിലപാട് ഇതുതന്നെയായിരുന്നു. സി കെ പി പറഞ്ഞതെല്ലാം പത്മജയെ നോവിച്ചുകൊണ്ട് തന്നെ. ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട്. അവർ മറ്റ് പാർട്ടികളിൽ ഇരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവരാണ്. ജനസംഘത്തിൻ്റെ കാലം മുതൽ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തകരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ല എന്ന് സി കെ പി തറപ്പിച്ച് പറയുന്നു. കാസർകോട്ടെ ഈ കൺവെൻഷൻ പരിപാടിയിൽ ഉദ്ഘാടകനായി സി കെ പത്മനാഭനെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചത്. പിന്നീട് മാറ്റി സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയിൽ പത്മജയെ നിയോഗിച്ചു. ഇതിലായിരുന്നു സി കെ പിയുടെ വിഷമവും പ്രതിഷേധവും. പത്മജയ്ക്ക് വന്ന വരവിൽ ജയ് വിളിച്ച ബി ജെ പി പ്രവർത്തകരെ സി കെ പി കടുത്ത ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു. ഉത്തരേന്ത്യയിലെ രീതിയിൽ വരുന്നത് വലിയ പദവികൾ നൽകിയാകരുത്, കേരളത്തിൽ നേതാക്കളെ അങ്ങനെ കൊണ്ടുവരരുത് എന്ന് സി കെ പി ദേശീയ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. വരുന്നവർക്ക് പദവി കൊടുക്കാം, അത് പക്ഷേ ക്രമാനുഗതമായിട്ടായിരിക്കണം. സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചിട്ടല്ല കേരളത്തിലെ പലരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നത്. പല വഴിക്ക് അവർ കേന്ദ്രത്തിൽ പോയി പാർട്ടിയിൽ കൂടുന്നവരാണ്. പി സി ജോർജ് നല്ല ഉദാഹരണം, പത്മജ അതുപോലെ മറ്റൊരു ഉദാഹരണം. ഇവരെ സ്വീകരിക്കുന്നത് നല്ലതല്ല എന്നാണ് സി കെ പത്മനാഭൻ രൂക്ഷമായി പ്രതികരിച്ചത്. ഇനി കോൺഗ്രസിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെയാണ് ബി ജെ പിക്ക് അകത്തു നിന്നുകൊണ്ട് സി കെ പി പറയുന്നത്. കാരണം ബി ജെ പിയിലേക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും വന്നവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഈ വിലയിരുത്തൽ തന്നെ സംഘപരിവാറിനുമുണ്ട്. ഉത്തരേന്ത്യയിൽ നന്നായി വില പോകുന്ന ഈ ഏറ്റെടുക്കൽ തന്ത്രം കേരളത്തിൽ പക്ഷേ പുതുതാണ്, പരാജയവുമാണ്. അത് ബി ജെ പിക്ക് ഗുണമല്ല, മറിച്ച് ദോഷമാണ് ഉണ്ടാക്കുക എന്നാണ് സംഘപരിവാറിൻ്റെ നിലപാട് അന്നുമിന്നും. അതേ നിലപാട് തന്നെയാണ് സി കെ പത്മനാഭൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനി ആരൊക്കെ വരുമെന്ന് പത്മജ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ബി ജെ പിയിലേക്ക് വന്നാൽ പിന്നെ ബി ജെ പി എന്നൊരു പാർട്ടി ഇല്ലാതാകുമെന്നൊരു ഭീതി മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. അതുതന്നെയാണ് സി കെ പിയുടെ അടക്കം ഇങ്ങനെ പറയാൻ കാരണവും.